Hi friends, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മുരിങ്ങയില കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളതും രുചിയുമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ഉണ്ടാക്കിയെടുത്തതാണ്. നമുക്കിതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം എടുക്കേണ്ടത് മുരിങ്ങയിലയാണ്. മുരിങ്ങയില പതിവായിട്ട് കഴിച്ചാൽ നല്ല ഗുണങ്ങളാണ്. ധാരാളം കാൽഷ്യം, പ്രോട്ടീൻ, അമിനോ ആസിഡ്സ്, അയൺ, വിറ്റമിൻ എ, ഇ, സി ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ചീരയിലടങ്ങിയിരിക്കുന്നതിനേക്കാൾ 30 ഇരട്ടിയോളം അയണും 100 ഇരട്ടിയോളം കാൽഷ്യവും മുരിങ്ങയിലയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കാൽഷ്യവും അയണും ഒക്കെ കുറവാണെങ്കിൽ പതിവായിട്ട് മുരിങ്ങയില കഴിച്ചാൽ മതി. രോഗപ്രതിരോധന ശേഷി കൂട്ടാനും മുരിങ്ങയില നല്ലതാണ്. ഒരു സോസ് പാനിൽ ആദ്യം നമ്മൾക്ക് 1 കപ്പ് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ പാലിലേക്ക് നമുക്ക് 1/2 കപ്പ് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഈ പാല് തണുക്കാനായിട്ട് വെക്കാം. ഇങ്ങനെ നമ്മൾ സ്മൂത്തി ഉണ്ടാക്കാനുള്ള മുരിങ്ങയില തിളച്ച പാലിൽ ഇട്ടാൽ അതിൻ്റെ പച്ച ചുവ മാറിക്കിട്ടും. ഇലയുടെ ആ പച്ച ചുവ മാറിക്കിട്ടും. പാല് വേണ്ടാത്തവർക്ക് വെള്ളം തിളപ്പിച്ച് ഇങ്ങനെ ചെയ്താലും മതിയാകും. ഈ സ്മൂത്തിയിൽ ചേർക്കാനായിട്ട് 2 പഴവും കൂടി എടുക്കുക. ഏത് പഴമാണെങ്കിലും കുഴപ്പമില്ല. സ്മൂത്തി ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഈ പഴം ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുക. നമ്മൾ സോസ് പാനിൽ കാച്ചി വെച്ചിരുന്ന പാലും മുരിങ്ങയിലയും കൂടെ തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കൊരു 5 ഡേറ്റ്സ് ഞാൻ കുരുവെല്ലാം കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 5 കാഷ്യൂനട്ട് ഞാൻ വെള്ളത്തിൽ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിനോട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്സും കൂടി ഇട്ട് കൊടുക്കുക. ഈ ചിയ സീഡ്സിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ആൻറ്റി ഓക്സിഡൻസും കാൽഷ്യം പ്രോട്ടീനും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. മുരിങ്ങയിലയുടെ കൈപ്പിരസം ഈ പഴവും ഈന്തപ്പഴവും ഒക്കെ ചേർക്കുമ്പോൾ മാറിക്കിട്ടുകയും സ്മൂത്തിക്ക് നല്ല രുചി കിട്ടുകയും ചെയ്യും. ഇതിലേക്ക് 1 കപ്പ് തണുത്ത വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. നല്ലതായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കുക. അങ്ങനെ മുരിങ്ങയിലെ സ്മൂത്തി നല്ലതായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഈ മുരിങ്ങയിലെ സ്മൂത്തിക്ക് ഇലയുടെ ഒരു കയ്പോ ഒന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമുക്കിത് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഒരു ടീസ്പൂൺ തേൻ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില സ്മൂത്തി റെഡി ആയിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോസുമായിട്ട് വരുന്നതുവരെ ബൈ.